നമിത പ്രമോദ് മലയാളത്തിൽ നിന്ന് ബോളിവുഡിലേക്ക്. 2011 അന്തരിച്ച രാജേഷ് പിള്ള എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ട്രാഫിക് എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് നമിത പ്രമോദ് എന്ന നടി സിനിമയിലേക്ക് എത്തുന്നത്. തുടർന്ന് 2012 പുതിയ തീരങ്ങൾ ചെയ്തു. തുടർന്ന് സൗണ്ട് തോമ, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും, തമിഴിൽ എൻ കഥൈ പുതിയത്, മലയാളത്തിൽ വിക്രമാദിത്യൻ, ചന്ദ്രേട്ടൻ എവിടെയാ, അമർ അക്ബർ ആന്റണി, അടികപ്പ്യാരെ കൂട്ടമണി, തെലുങ്കിൽ ചുട്ടലഭായി, കാതലോ രാജകുമാരി, അങ്ങനെ 5 വർഷത്തിനിടയിൽ നിവിൻ പോളി, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ യുവതാരങ്ങളുടെ നായികയായി നിരവധി ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ച നായിക നടിയാണ് നമിത പ്രമോദ്. മലയാളത്തിൽ നിന്നും നമിത തമിഴിലേക്കും തെലുങ്കിലേക്കും കടന്നു. തെലുങ്കിൽ അഭിനയിക്കുക എന്നത് തന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് നമിത പറയുന്നു. തെലുങ്ക് സംവിധായകൻ വീരഭദ്ര ചൗധരി നമിത അഭിനയിച്ച എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അങ്ങനെ അടികപ്പ്യാരെ കൂട്ടമണിയിൽ അഭിനയിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് വന്ന് വീരഭദ്ര ചൗധരി നമിതയോട് കഥ പറയുകയും തെലുങ്ക് സിനിമയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് വീരഭദ്ര ചൗധരി നമിതയോട് കഥ പറയുകയും തെലുങ്ക് സിനിമയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു. തെലുങ്കിലെ നമിതയുടെ ആദ്യ സിനിമ യുവതാരം ആദ്യ നായകനായ ചുട്ടലഭായി എന്ന സിനിമയായിരുന്നു. ഭാഷ പഠിച്ചെടുക്കാൻ നമിത നന്നേ പണിപ്പെട്ടു. അച്ഛന്റെ പ്രോത്സാഹനമാണ് നമിതയെ തെലുങ്കിൽ അഭിനയിക്കുവാൻ തീരുമാനിപ്പിച്ചത്. ആദ്യമൊക്കെ നമിത ഡയലോഗ് പറയുമ്പോൾ സെറ്റിൽ കൂട്ട ചിരിയായിരുന്നു. താൻ പറയുന്നത് അവരുടെ ഭാഷയിൽ വല്ല തെറിയുമായിരുന്നോ എന്നുവരെ നമിത സംശയിച്ചു. ഭാഷാ പ്രയോഗത്തിന്റെ കാര്യത്തിൽ ശ്രുതി ഹാസനേക്കാൾ ബെറ്ററാണ് നമിത എന്ന് കേട്ടപ്പോൾ നമിതയ്ക്ക് സന്തോഷമായി. ആദ്യ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ നാരാരോഹിതിന്റെ കാതല രാജകുമാരി എന്ന സിനിമയിലേക്ക് നായികയായി ഓഫർ കിട്ടി. അല്ലു അർജുന്റെ കടുത്ത ആരാധികയായ നമിത പ്രമോദ് അല്ലു അർജുന്റെ മിക്ക സിനിമകളും കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ അപേക്ഷിച്ച് തെലുങ്കിൽ കഥാപാത്രത്തിന്റെ അഭിനയത്തിന്റെയും ചമയത്തിന്റെയും കാര്യത്തിൽ ഡോസ് അല്പം കൂട്ടണം. മലയാളത്തിൽ നല്ല സിനിമകളിൽ മാത്രം അഭിനയിച്ച് സെലക്റ്റീവ് ആകുവാൻ വേണ്ടിയാണ് തെലുങ്ക് ഓഫറുകളും സ്വീകരിക്കുന്നതെന്നാണ് നമിതയുടെ അഭിപ്രായം. ചാക്കോച്ചനും ദിലീപുമാണ് മലയാളത്തിൽ നമിതയ്ക്ക് കംഫർട്ടായ താരങ്ങൾ. സംവിധായകൻ ലാൽ ജോസ് ആണ് സിനിമാ ജീവിതത്തിലെ നമിതയുടെ വഴികാട്ടി. നിവിൻ പോളി നമിതയുടെ നല്ല ഫ്രണ്ടാണ്. ദുൽഖർ സൽമാൻ ആകട്ടെ നമിതയുടെ കൂൾ ഫ്രണ്ട്. ഡയറ്റിംഗ്, ജിം, ശരീര സംരക്ഷണം എന്നിവയെ കുറിച്ച് നമിത പറയുന്നത് 0 സൈസ് ബ്യൂട്ടി ആകാനൊന്നും നമിതയ്ക്ക് ശ്രമമില്ലെന്നാണ്. വൈകുന്നേരം 1 മണിക്കൂർ ജിമ്മിൽ പോകും. കാര്യമായ ഡയറ്റിംഗ് ഇല്ല. എല്ലാ ഭക്ഷണവും അളവ് കുറച്ച് കഴിക്കും. നമിതയുടെ ഷോപ്പിങ്ങിനെ കുറിച്ച് നമിത പറയുന്നത് നമിത ഒരു ഷോപ്പിംഗ് ക്രേസി അല്ലെന്നാണ്. നല്ല ട്രെൻഡി ഡ്രസ്സുകൾ അവിടെ കിട്ടുമെന്നും നമിത പറയുന്നു. നമിതയുടെ അമ്മയാണ് നമിതയ്ക്ക് വേണ്ടി ഷോപ്പിംഗ് നടത്തുന്നത്. ഇംഗ്ലീഷ് സാഹിത്യം കറസ്പോണ്ടൻസ് ആയി പഠിക്കുന്ന നമിത 2ാം വർഷം വിജയകരമായി പിന്നിട്ടു. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവക്കാരിയാണ് നമിത. പക്ഷേ അത് പുറത്ത് കാണിക്കാറില്ല. നമിതയ്ക്ക് ഇഷ്ടമായ കാര്യങ്ങൾ മാത്രമേ നമിത ചെയ്യാറുള്ളൂ. അതായിരിക്കാം തനിക്ക് എപ്പോഴും പ്ലസന്റ് ആയിരിക്കാൻ കഴിയുന്നത്. അമർ അക്ബർ ആന്റണി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇമ്രാൻ ഹാഷ്മി നായകനായ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ നമിതയ്ക്ക് ഓഫർ വന്നു. ബോളിവുഡിലെ ഗ്ലാമർ ഷോയും നിറപ്പകിട്ടും പേടിച്ച് ആരുമറിയാതെ ആ അവസരം ഉപേക്ഷിക്കുകയായിരുന്നു നമിത. തെലുങ്കിൽ ബിസിയായിക്കൊണ്ടിരിക്കുന്ന നമിത ഏറെ താമസിയാതെ ഹിന്ദിയിലും അഭിനയിക്കും.